NEET 2022 result vannu. Kerala rank publish chedu. Ningal ella procedure complete aaki allotment publish chedu. Ini oru vibhagam aalukal vayangara happy aayirikkum. Enikku allotment kittiyallo ennulla sandosham. Adine koode thanne avarku ariyandathu ini adutha allotment enikku oru higher option kittumo ennulladayirikkum. Material bag in allotment kitty low kitan and the chance and doy in the la tension loyalty. It and allegorkum Uru movie solution I turn another video. Category Adisana market or rank, general rank, etra general rank over carry and the leather came into website in them. Other than such a category go to the video la aadidira appo idu manasilakki kayinjal ningala category rank kuda manasilakki kayinjal ningal adutha allotment kitto illa enakku ekadesha dharana ningal kitto appo ningala confusion muyuvanayittu thirkkan padunnade video muyuvanayittu kaanuka nalla effort edutene shesham thaneyana video prepare edirikkana adonde ningalude like um share okka aadhyame than nangal chodikkanu nan safe alapra skill finder and career coach from Skiola assessment center general rank edu vare ullavarku oru reservation illade lebichu ennalana koyikodu 162 lebichu Trivandrum 273 Anna, Kottayam 406, Thrissur 456, Alappuzha 602, Kollam 656, Manjeri 690, Kannur 695, Ernakulam 696 അവസാനിച്ചു. ഇതാണ് ജനറൽ റാങ്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കോന്നിയിലെയും ഇടുക്കിയും അതേപോലെ തന്നെ പാലക്കാട് ഒന്നും ജനറൽ റാങ്കിനെ കാണാൻ സാധിക്കില്ല. അതിന്റെ അർത്ഥം അവിടെ ആദ്യ ഓപ്ഷൻ കൊടുത്തവരൊക്കെ നല്ല കോളേജുകളിൽ കയറി ഇനി അടുത്ത ഒരു നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് ആയിട്ടാണ് അവിടെ സെക്കൻഡ് റാങ്കിൽ വരിക പാലക്കാട് മേ ബി കുറവായിരിക്കും ബാക്കിയുള്ളടുത്ത് അടുത്ത അലോട്ട്മെന്റിൽ വരുന്നില്ല അവിടെ കാറ്റഗറി ഒന്നും നോക്കിയിട്ടില്ല എല്ലാവർക്കും ഒരു അൺറിസർവ്ഡ് ആണ് ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും സ്റ്റേറ്റ് മെറിറ്റിലാണ് അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഡബ്ല്യുഎസിലാണ് നമുക്കറിയാം ജനറൽ വിഭാഗത്തിലെ പിന്നോക്കക്കാരെയാണ് നമ്മൾ ഇഡബ്ല്യുഎസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് അവർ 48ാമത്തെ rank കിട്ടിയിരിക്കുന്ന അതായത് 48ാമത്തെ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന 870 റാങ്ക് കിട്ടിയിരിക്കുന്ന ആൾ കോഴിക്കോട് അവർക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു 1030 55ാമത്തെ കാറ്റഗറി റാങ്ക് തിരുവനന്തപുരത്തും 1342 നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അതിന്റെ റാങ്ക് കൂടെ കാണുന്നുണ്ടാവും അതേപോലെ 1438 തൃശ്ശൂരും 1744 ആലപ്പുഴയിലും 1999 എറണാകുളവും 2311 കണ്ണൂരും 2460 കൊല്ലവും 2527 മഞ്ചേരി അവിടെ എത്തിയപ്പോഴേക്കും 119 അവരുടെ കാറ്റഗറി റാങ്ക് 2532 120 കാറ്റഗറി റാങ്ക് 3418 എന്നുള്ള ജനറൽ റാങ്കിൽ തന്നെ ഇഡബ്ല്യുഎസ് കാർക്ക് ലഭിച്ചിരിക്കുന്നു അവിടെ 161ാമത്തെ ഒരു ഇഡബ്ല്യുഎസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ വലിയ അഡ്മിഷൻ ഇഡബ്ല്യുഎസ് വിഭാഗത്തിന് ഈ വർഷം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് 3578 169ാമത്തെ റാങ്കിൽ 3578 ഉള്ള ഇഡബ്ല്യുഎസ്കാരന് ഈ വർഷം ഒന്നാമത്തെ അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മുന്നേറ്റമാണ് 169 ആണ് അവരുടെ കാറ്റഗറി റാങ്ക് ഇപ്പോൾ തന്നെ 169 കാറ്റഗറി റാങ്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു സെക്കൻഡ് അലോട്ട്മെന്റും മോപ്പപ്പൊക്കെ വരുമ്പോൾ ഇഡബ്ല്യുഎസ്കാർക്ക് ഇനിയും പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ് ഈ വക കാറ്റഗറിയിലേക്ക് നോക്കുന്ന സമയത്ത് 414 അവരുടെ കോഴിക്കോട് കയറിയിരിക്കുന്ന ഏറ്റവും സ്റ്റേറ്റ് റാങ്ക് എന്ന് പറയുന്നത് എന്നാൽ 56ാമത്തെ വിദ്യാർത്ഥിയാണത് അതായത് ഇഴവ വിഭാഗത്തിൽ വരുന്ന 56ാമത്തെ വിദ്യാർത്ഥി അത് 66 കാറ്റഗറി റാങ്ക് വരുന്ന 458 തിരുവനന്തപുരത്തും 553 സ്റ്റേറ്റ് റാങ്ക് 82 കാറ്റഗറി റാങ്ക് കോട്ടയത്തും 681 സ്റ്റേറ്റ് റാങ്ക് 96 കാറ്റഗറി തൃശ്ശൂരും 739 സ്റ്റേറ്റ് റാങ്കും 104 കാറ്റഗറി ആലപ്പുഴയിലും 821 ജനറൽ റാങ്ക് 121 കാറ്റഗറി റാങ്ക് എറണാകുളവും 986 എന്നുള്ള ജനറൽ റാങ്ക് 145 അവരുടെ കാറ്റഗറി റാങ്ക് മഞ്ചേരിയിലും 1001 ജനറൽ റാങ്ക് 150 കാറ്റഗറി റാങ്ക് കണ്ണൂരും 1214 ജനറൽ റാങ്ക് 175 കാറ്റഗറി റാങ്ക് കൊല്ലത്തും 1249 ജനറൽ റാങ്കും 151 പാലക്കാടും 1564 അവരുടെ കാറ്റഗറി 224 പത്തനംതിട്ടയിൽ കോന്നിയിലെ പുതിയ കോളേജിലും 1569 226 ഇടുക്കിയിലും 226 കാറ്റഗറി റാങ്ക് വരെ ഇയവ വിഭാഗത്തിൽ കയറിയിട്ട് അപ്പോൾ അടുത്തൊരു ഇയവക്കാർ അടുത്തൊരു അലോട്ട്മെൻറ്റ് വരുമ്പം 226ാമത്തെ ആളെന്തെയും ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്തായാലും ഉറപ്പിക്കാം അപ്പോൾ ആ ഒരു റേഞ്ചിൽ in the Annuity Patamad, Trishuri, Nuti and Batimun, category rank. Arnuti Mupatiate, Alapuya, Irnuti Mupatimun, category rank. Ennuti Mupade, Ernagulam, Munuti Patana category rank. Ennuti Anbade, Manjeri, Munuti Patamadana category rank. Ennuti Tonutum of the Kollam, Munuti Nalpatin and a category rank. Tolarti Padinali Kanuri, Munuti Nalpati A on a category rank. Tolarti Idubati at Palakada, Munuti Anbad category rank. Tolati Anbatoni Diki, Munutan Batamba the category. Tolati Evertrand Kittikan Ruti, Konile, College, seat or Pichiriana, other Munucha Ratamana category angular. But the Arbatir under Mother Munucha Arbatabadana cross Irigan, Arbatirana Koiko cross Irigan Angle, Patan the Munucha Ratamada category angle and could take a kit eaten day. Upon any other insertion in the Yam, Bakilla, allotment to Kalakamatangal Vera. In backward Hindu. Backward Hindu in the Samathi, Koiko Irnuti and Bationamata, General Rank, State Merit Rank, Padranamata category Rank, Tirundavat Arnuti and Bathat State Merit, Pathamba the category, Enuti Padina and General Rank Kota, Irubatina on a category, Ayrati and Badana Trishuri, Irubatun by the category, Ayrati Padimuna Arnangulam out of category Mupatiarum, Ayrati Munuti Padana to Kolatum out of category Mupatiarum, Ayrati Nanutinale Palakad, category within Mupatiatum. Irati Nanuchi Rotinali Kanuri, category Mupation Badum, Irati Anuchi Arvati, Manjeri, category Nalpati Randum, Randairti Idnuti Anji, Idikil, category Arvadum, Randairti Idnuti Mupatimone, General Langle, Pudia College, Koni Patanatheta Kuti admission at the Ricana, out of category in the Varan Arbationa. The Padinal Tornate, Arbationa Varela, Allegripo Saifa Ricana, BHE Bagaturipo. In a I am going to government college. Private and private. In Latin Catholic and Anglo-Indian, Christian Ibagangal Virinadil, 756 Wrangler Kutti Tirundavathu category 13,929 Kozhikode, category 15,230 Kottayam, category 19, Alappuzha 1499, category 25, Thrissur 1662, category 27, Ernakulam 1771, category 29. Kannur 2263 category 34, 2264 Manjeri category 35, 2340 Kollam category 36, Palakkad 2368 category 37, Idukki 2951 category 48, Konil 3235 category 50. 50 വരെ കിട്ടിയിരിക്കുന്ന category rank വന്നിരിക്കുന്ന കുട്ടികളാണ് Latin Catholic വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. Divara community. Divara community, video length is short. 1055 ആണ് കോഴിക്കോട് കേറിക്കുന്ന അഞ്ചാമത്തെ റാങ്ക്കാരെ 6308 ആണ് പത്തനംതിട്ട വന്നിരിക്കുന്നത്. അവരുടെ റാങ്ക് എന്ന് പറയുന്ന കാറ്റഗറി 35 ആണ്. 5 ൽ തുടങ്ങിയിട്ട് 35 ൽ അവരുടെ കാറ്റഗറി അവസാനിച്ചു. അപ്പോഴേക്ക് 6308 എന്നുള്ള റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് ദിവര കമ്മ്യൂണിറ്റി. സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് വിശ്വകർമ്മയാണ്. വിശ്വകർമ്മ ഇതേപോലെ കോഴിക്കോട് 461 ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടുക്കിയിൽ 2474 അവസാനിച്ചിരിക്കുകയാണ്. കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അഞ്ചാമത്തെ റാങ്കാണ്. അവരുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 36 ആണ്. 36 ആവുമ്പോഴേക്ക് 2474 ആയി. അപ്പോൾ അത്രയും കമ്മ്യൂണിറ്റിയിൽ അത്രയും കുറഞ്ഞ ആളുകളാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. അപ്പോൾ ആ റാങ്കിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി BX എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വരുന്ന 1457 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ആറാമത്തെ റാങ്കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2666 ഇടുക്കിയിൽ അവസാനിക്കുമ്പോൾ 17 ആണ് അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. ഒന്ന് സ്ക്രീനിൽ നോക്കുക, എന്നിട്ട് ഓരോ കോളേജുകളെടുത്തും വിലയിരുത്തുക. കണ്ണൂർ, പാലക്കാട്, പത്തനംതിട്ട ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. കുടുംബ വിഭാഗത്തിൻ്റെതും ഞാൻ ഈ വിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല വിഭാഗക്കാരും പിന്നീട് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ കുടുംബയില്ലല്ലോ, KN ഇല്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3934 starting Kozhikode, രണ്ടാമത്തെ റാങ്ക്. അത് 13 റാങ്കുകാരെ എത്തുമ്പോഴേക്ക് 11775 എന്നുള്ള വലിയ സ്കോറിലേക്ക് എത്തുന്നുണ്ട്, വലിയ റാങ്കിലേക്ക് എത്തുന്നുണ്ട്. സ്കോറല്ല റാങ്ക്. ഇടുക്കിയിലെത്തുമ്പോൾ 13 ആണ് അവരുടെ category rank എന്ന് വെച്ചാൽ പല ആളുകളും കേൾക്കും ഓ 11775 ഒക്കെ ഗവൺമെന്റ് തന്നെ കേറിയിട്ടുണ്ട് എന്തായാലും അടുത്തതിൽ എനിക്ക് കിട്ടും അവർ ചിലപ്പോൾ ജനറൽ കാറ്റഗറി ആയിരിക്കും ഇത് ഈ കാറ്റഗറിയിലാണ് അപ്പോൾ ആ കാറ്റഗറി റാങ്ക് ആണ് ഞാൻ കൊടുത്തിരിക്കാൻ കാരണം അതാണ് 13ാമത്തെ ആളുടെ റാങ്ക് ആണ് 11775 ഓക്കേ അപ്പോൾ അത് അതിനനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇനി KN വിഭാഗത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 1506 ആണ് രണ്ടാമത്തെ റാങ്ക് ആണ് 1506 എന്ന് പറയുന്നത് അത് പാലക്കാട് 10734 വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ 13 ആണ് അവരുടെ കാറ്റഗറി റാങ്ക് ഒന്ന് സ്ക്രീൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം SC ലേക്ക് വരുമ്പോൾ 5112 അഥവാ 27 കാറ്റഗറി റാങ്ക് ഉള്ള ഒരു കുട്ടി കോഴിക്കോടും തിരുവനന്തപുരത്ത് 5628 അഥവാ 37 കാറ്റഗറി റാങ്കും കോട്ടയം 6924 55 കാറ്റഗറി റാങ്കും തൃശ്ശൂർ 6948 56 കാറ്റഗറി റാങ്കും ആലപ്പുഴ 7521 68 കാറ്റഗറി റാങ്കും എറണാകുളം 7966 76 കാറ്റഗറി റാങ്കും മഞ്ചേരി 8242 88 കാറ്റഗറി റാങ്കും കൊല്ലം 8299 90 കാറ്റഗറി റാങ്കും കണ്ണൂർ 8370 91 കാറ്റഗറി റാങ്കും പത്തനംതിട്ട 9242 120 കാറ്റഗറി റാങ്കും ഇടുക്കി 10026 152 കാറ്റഗറി റാങ്കും പാലക്കാട് 10837 183 കാറ്റഗറി റാങ്ക് അതായത് 27 സ്റ്റാർട്ട് ചെയ്ത് 153 കാറ്റഗറി വരെയുള്ളവർ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഗവൺമെന്റ് കോളേജുകൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. ഇനി SC ST ഒക്കെ നമുക്കറിയാം അല്ലെങ്കിൽ മറ്റ് OEC വിഭാഗത്തിലേക്ക് അവർക്ക് പ്രൈവറ്റിലാണെങ്കിൽ ഫീസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അവർക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ ഫീ 1000 രൂപയ്ക്ക് മാത്രം കൊടുത്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ST ലേക്ക് വരുമ്പോൾ കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 9608 3 അവരുടെ കാറ്റഗറി റാങ്ക് അത് 14911 11 കാറ്റഗറി റാങ്കിലേക്കും കോഴിക്കോട് ട്രിവാൻഡ്രം 14927 12 കാറ്റഗറി റാങ്കിലേക്കും ആലപ്പുഴ 16320 14 കാറ്റഗറി റാങ്കിലേക്കും അതേപോലെ എറണാകുളം 17056 18 കാറ്റഗറി റാങ്കിലേക്കും കൊല്ലം 17338 19 കാറ്റഗറി റാങ്കിലേക്കും കണ്ണൂർ 17411 21 കാറ്റഗറി റാങ്കിലേക്കും മഞ്ചേരി 17558 23 കാറ്റഗറി റാങ്കിലേക്കും പാലക്കാട് 18165 27 കാറ്റഗറി റാങ്കിലേക്കും പത്തനംതിട്ട 18177 28 കാറ്റഗറി റാങ്കിലേക്കും ഇടുക്കി 18703 31 കാറ്റഗറി റാങ്കിലേക്കും മാറി അങ്ങനെ 3 തുടങ്ങി 31ാമത്തെ കാറ്റഗറി ആകുമ്പോഴേക്ക് ST യുടെ അവസാനിക്കുന്നുണ്ട് അവരുടെ ജനറൽ റാങ്ക് എന്ന് പറഞ്ഞാൽ 18703 എന്നുള്ള സ്കോറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഗവൺമെൻറ് കോളേജുകളുടെ MBBSന്റെ ലാസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലെ ഇനി പ്രൈവറ്റിലെ ലാസ്റ്റ് വന്നിരിക്കുന്ന റാങ്ക് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു താല്പര്യം കാണും മിംസ് വയനാട്ടിൽ 6361 എന്നുള്ള ജനറൽ റാങ്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ EWS 10356 എന്നുള്ള വലിയ റാങ്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന അവരുടെ കാറ്റഗറി 549 549 EWSകാരൻ എന്ത് ചെയ്തു പ്രൈവറ്റ് കോളേജുകൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു വയനാട് തന്നെ 6702 റാങ്കിലുള്ള ഇയവ വിഭാഗക്കാരൻ 861 കാറ്റഗറി ഇനി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളത്ത് 7309 റാങ്കിൽ 2011 കാറ്റഗറി റാങ്കിൽ മുസ്ലിം വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു അലസർ തൊടുപുഴയിൽ 6745 എന്നുള്ള റാങ്കിൽ 201ാമത്തെ കാറ്റഗറിയുള്ള ബാക്ക്വേർഡ് ഹിന്ദുവിനും വയനാട് തന്നെ 19174 151 കാറ്റഗറിയിലുള്ള ലാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അലസർ തൊടുപുഴയിൽ 7121 എന്നുള്ള റാങ്കിൽ 50ാമത്തെ കാറ്റഗറി വരുന്ന ദീപര കമ്മ്യൂണിറ്റിക്കും വയനാട് 7354 141 എന്ന കാറ്റഗറി റാങ്കിലുള്ള വിശ്വകർമ്മയ്ക്കും വയനാട് തന്നെ 8460 കാറ്റഗറി റാങ്ക് 75 എന്നുള്ള BX അഥവാ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും തൊടുപുഴ 14585 എന്ന കുടുംബി വിഭാഗത്തിൽ വരുന്ന 24ാമത്തെ കാറ്റഗറിക്കാർക്കും വയനാട് 13680 എന്ന KN വിഭാഗത്തിൽ വരുന്ന 24ാമത്തെ വിഭാഗക്കാരനും അതേപോലെ PK ദാസിൽ 12508 269ാമത് വരുന്ന SC കാർക്കും കൊല്ലത്ത് 20890 വരുന്ന ST കാർക്കും അതായത് 53ാമത്തെ കാറ്റഗറി റാങ്കുകാർക്കും അഡ്മിഷൻ ലഭിച്ചു ഇതാണ് പ്രൈവറ്റിൻ്റെ ഏറെക്കുറെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് BDS ആണ് BDS ലെ കാറ്റഗറി വൈസ് റാങ്ക് ഗവൺമെൻറ്റിൽ എത്ര പ്രൈവറ്റിൽ എത്ര സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് video length കൂടും എന്നുള്ളതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് BDSന്റെ മറ്റൊരു വീഡിയോ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് മനസ്സിലാക്കി നിങ്ങളുടെ വരാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി ഒരു നല്ല പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ പല കുട്ടികളും വിളിക്കുന്നവർ സംഘടമായ കാര്യം എന്ന് പറയുന്നത് അവർ പ്രൈവറ്റ് കോളേജിൽ ഞങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പ്രൈവറ്റിൽ പോകാൻ സാധിക്കില്ലെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളത് ഓക്കേ അപ്പോൾ ഇനിയും അത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുക ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ പഠിക്കുന്നതിലും അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരുന്ന ചെറിയ അപാകതകൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിപ്പിച്ചേക്കാം വേറെ 2-3 പേര് കോണ്ടാക്ട് ചെയ്തത് അവർക്കെല്ലാം റിസർവേഷൻ ഉണ്ടായിരുന്നു അപേക്ഷ കൊടുത്ത സമയത്തുള്ള മിസ്റ്റേക്ക് എന്ത് സംഭവിച്ചു ജനറൽ കാറ്റഗറിയിലാക്കിയെന്ന് ഇത്തരം മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ അടുത്ത അലോട്ട്മെൻറ്റിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ജോയിൻ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളെല്ലാം എത്രയും പെട്ടെന്ന് കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അവിടേക്ക് വേണ്ട രേഖകളെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിലേക്ക് നിങ്ങൾക്ക് ഇനി എടുത്തു വെക്കേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഫോർമാറ്റ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ആ ഫോർമാറ്റ് ഒന്ന് ആവശ്യമുണ്ടെന്ന് തീർച്ചയായിട്ടും സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ചാനലൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂടെ എൻട്രൻസ് എക്സാമിനേഷൻ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് അറിയാതിരിക്കുന്നുണ്ടാവും ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെല്ലാം ഈ ഇൻഫർമേഷൻ മനസ്സിലാക്കി അടുത്ത അലോട്ട്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാനും അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാനൊക്കെ സാധിക്കട്ടെ സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്